പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷ 35-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട മക്കളെ, ലോകം മുഴുവനുമുള്ള എല്ലാ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ദേശങ്ങളിലുള്ള എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന 43 ദിവസങ്ങൾ പ്രാർത്ഥിക്കാനും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും കർത്താവിൻ്റെ വചനം കേൾക്കുവാനുമായി ദൈവം തിരഞ്ഞെടുത്ത അത്ഭുതത്തിൻ്റെ നാളുകളാണ് ഈ സമർപ്പണ പ്രാർത്ഥന. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ ഈ 19 മുതൽ 22 നടക്കുന്ന വോക്ക് വിത്ത് ജീസസ് എന്ന യുവജന ധ്യാനത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട യുവതി യുവാക്കളെയും 8-ാം ക്ലാസ്സും അതിന് മുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ട യുവതി യുവാക്കളെയും സ്വാഗതം ചെയ്യുന്നു. 23 മുതൽ 26 നടക്കുന്ന 19-ാമത്തെ ശക്തീകരണ ധ്യാനത്തിലേക്കും കുടുംബസമേത നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം, കർത്താവിൻ്റെ കൃപ സ്വന്തമാക്കാം. പ്രൈസ് അല്ലാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ബൈബിൾ കൈകളിലെടുക്കാം, ബൈബിൾ തുറന്നു പിടിക്കാം. കർത്താവിൻ്റെ വചനം ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം, ധ്യാനിക്കാം. ഒപ്പം തന്നെ നമ്മുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 55-ാം അധ്യായം 22-ാം വാക്യം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നമ്മളെപ്പോഴും ഭാരപ്പെടുന്നവരാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ കർത്താവിനെയാണ് നമ്മൾ ഏൽപ്പിക്കേണ്ടത്. നമ്മൾ ഉള്ളിൽ വെക്കുകയല്ല വേണ്ടത്, കർത്താവിനെ ഏൽപ്പിച്ച് കർത്താവ് നൽകുന്ന ശാന്തിയും സന്തോഷവും സമാധാനവും അനുഭവിച്ച് ദൈവസന്നിധിയിൽ എളിമയോടെ നമുക്കായിരിക്കാം. ഗ്ലോറി, ആമേൻ. ഈ ദുഃഖഗീതങ്ങളെല്ലാം വീഞ്ഞാക്കി മാറ്റും നിന്റെ നാമം. ഈ നിത്യരോഗ പറമ്പിൽ സൗഖ്യം വിതയ്ക്കും നിന്റെ കൈകൾ. പാപങ്ങളും പക തീർക്കലും പാടേയൊഴിക്കുന്നോനേ. മാറി കാറ്റ് ജീവൻ തേടും തണലാണയോ നാദാ. സങ്കീർത്തനം നിലാവും പോ സന്ദർശക ഒരു ദീപമാ മൺകൂരയിൽ വരൂ. നോവിന്ന ജീവന്റെ കണ്ണീർക്കണം വീഴും നിൻ പാദങ്ങളിൽ. ഈ വിളി കേൾക്കാ ഭൂമിഴി തോർത്താ നീയല്ലാതാരുള്ളു കന്യാസുധാ. സങ്കീർത്തനം നിലാവു പോ സന്ദർശക വരൂ. പൊന്താരക ദീപമാ മൺകൂരയിൽ പുണ്യകർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ എത്രമാത്രം വലുതാണെന്ന് നീ അറിയുന്നുവല്ലോ നാഥ. നിന്റെ കരുണയുടെ കരം, നിന്റെ സ്നേഹത്തിന്റെ കരം, നിന്റെ ഇടപെടലിന്റെ കരം ഞങ്ങളുടെ മേൽ അങ്ങ് ചൊരിയണമേ. ഞങ്ങളുടെ കണ്ണുനീരിനെ ആനന്ദമാക്കി മാറ്റണമേ.
ഞങ്ങളുടെ വേദനകളെ സന്തോഷമാക്കി മാറ്റണമേ. ഓ ജീസസ്, ഹല്ലേലൂയ, ഗ്ലോറി കർത്താവേ, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകളും കണ്ണുനീരും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ വരാറുണ്ട്. വേദനകളില്ലാത്ത മനുഷ്യരില്ല, ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരില്ല. എല്ലാവർക്കും അവരുടേതായ രീതിയിൽ വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ ഒരു ദൈവമകനെ സംബന്ധിച്ചിടത്തോളം, ദൈവമകളെ സംബന്ധിച്ചിടത്തോളം, ഒരു ദുഃഖം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, ഒരു കഷ്ടപ്പാട് വരുമ്പോൾ, ഒരു കണ്ണുനീര് വരുമ്പോൾ, ഒരു ദുരിതം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ തളർന്നു പോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, തകർന്നു പോവുകയല്ല ചെയ്യേണ്ടത്. പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം, നമുക്ക് എല്ലാവർക്കും പഴയ നിയമം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം തുറക്കാം. 119:71 സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119:71 അവിടെ കർത്താവിൻ്റെ വചനം പറയുന്നു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചു കൊള്ളും. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചു കൊള്ളും. പലരും പറയാറുണ്ട്, ബ്രദറെ, പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി പ്രശ്നങ്ങളാണല്ലോ കടന്നു വരുന്നത്, ഒത്തിരി പ്രയാസങ്ങളാണല്ലോ വരുന്നത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമൊന്നും ലഭിക്കുന്നില്ലല്ലോ, കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, കർത്താവ് ഞങ്ങളുടെ വിഷമം കാണുന്നില്ലേ, കർത്താവ് ഞങ്ങളുടെ സങ്കടം അറിയുന്നില്ലേ, കർത്താവ് എവിടെയാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാത്തത്, എൻ്റെ രോഗം മാറ്റാത്തത്, എൻ്റെ കടബാധ്യത മാറാത്തത്, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഞാൻ ആടി ഉലയുമ്പോഴും എന്തുകൊണ്ടാണ് കർത്താവ് മൗനമായി ഇരിക്കുന്നത്, നിശബ്ദനായി ഇരിക്കുന്നത്? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇത് പലരുടെയും സങ്കടമാണ്. എന്താണ് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തത്? പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വരുമ്പോൾ അതൊരിക്കലും ഉപദ്രവമല്ല, അതെനിക്ക് ഉപകാരമാണെന്ന് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിന് തന്നെ ഒരു അഭിഷേകം നമ്മളിൽ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരം പാടുന്നത്, സന്തോഷം തന്നാലും സന്താപം തന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തേ. സന്തോഷം തന്നാലും സന്താപം തന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തേ. അതേ പ്രിയപ്പെട്ടവരെ, ദുഃഖം വന്നാലും സങ്കടം വന്നാലും വേദന വന്നാലും ഞെരുക്കം വന്നാലും പീഡനങ്ങൾ വന്നാലും ദാരിദ്ര്യം വന്നാലും പ്രയാസം വന്നാലും നമ്മൾ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ പൗലോസ് ശ്ലീഹ പറയുന്നത്, ഹൂ വിൽ സെപ്പറേറ്റ് അസ് ഫ്രം ദ ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? രോഗമോ ദുഃഖമോ ദുരിതമോ ദാരിദ്ര്യമോ ആപത്തോ പട്ടിണിയോ വാളോ എന്തിന് കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയും? ഒന്നിനും കർത്താവിൽ നിന്ന് നമ്മളെ വേർപെടുത്താൻ കഴിയാത്ത വിധം ആ ഒരു അഭിഷേകത്തിലേക്ക്, ആ ഒരു ലെവലിലേക്ക് നമ്മൾ കടന്നു വരണം. അതിനാണ് ഈ സമർപ്പണ പ്രാർത്ഥന. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരും വരായികയെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. എന്ത് വന്നാലും എങ്ങനെ ആയാലും എന്ത് സംഭവിച്ചാലും, വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ, എന്ത് വന്നാലും എങ്ങനെ ആയാലും എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ ദൈവത്തെ കൈവിടില്ല. ബിക്കോസ് ഗോഡ് നോസ് എവ്രിതിങ്. ദൈവം എല്ലാം അറിയുന്നു, ദൈവം എല്ലാം കാണുന്നു, ദൈവം എല്ലാം കേൾക്കുന്നു, ദൈവം എല്ലാം മനസ്സിലാക്കുന്നു. ആ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇടപെടുമെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എങ്ങനെ ആയാലും എന്തെല്ലാം വന്നാലും എൻ്റെ കർത്താവിനെ ഞാൻ വിട്ടുകളയില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമുക്കെടുക്കാം. പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 56-ാം അധ്യായം. എല്ലാവരും ബൈബിൾ തുറക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 56-ാം അധ്യായം,
അതിൻ്റെ 8-ാമത്തെ വാക്യം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 56-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്കെടുക്കാം. അവിടെ കർത്താവിൻ്റെ വചനം പറയുന്നു, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. നമ്മൾ എവിടെയെല്ലാം അലഞ്ഞു നടക്കുന്നു, എന്തെല്ലാം കാര്യത്തിന് വേണ്ടി, ഏതെല്ലാം കാര്യം ശരിയാവുന്നതിനുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ കയറി ഇറങ്ങുന്നു. എത്രയോ ഓഫീസുകളിൽ എത്രയോ ആളുകളുടെ അടുക്കലേക്ക് നമ്മൾ പോയിരിക്കുന്നു. എന്നാൽ കർത്താവ് പറയുകയാണ്, നിൻ്റെ അലച്ചിലുകളെല്ലാം ഞാൻ എണ്ണിയിട്ടുണ്ട്. അതുപോലും അറിയുന്ന ദൈവം, ഹല്ലേലൂയ, എത്ര പേരുടെ മുൻപിൽ നീ ചെന്ന് നിന്നു, എത്ര പേരോട് നീ സംസാരിച്ചു, എല്ലാം അറിയുന്ന ദൈവം. അവിടെ നിന്ന് നിൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ അവിടെ നിന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഈ വാക്ക് ഞാൻ വായിച്ചപ്പോൾ എനിക്കാകെ കൺഫ്യൂഷനായി. കാരണം എന്തിനാണ് നമ്മുടെ കണ്ണുനീർ കണങ്ങൾ കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു ചെടി വളരണമെങ്കിൽ അതിന് വെള്ളവും വളവും ആവശ്യമാണ്. ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ അവന് ഭക്ഷണവും വെള്ളവും ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു ആത്മീയ മനുഷ്യന്, ഒരു വിശ്വാസിക്ക് ദൈവഭക്തിയിൽ, ദൈവവിശ്വാസത്തിൽ, ദൈവസ്നേഹത്തിൽ, ദൈവവചനത്തിൽ ഉറച്ച് നിൽക്കണമെങ്കിൽ, മുൻപോട്ട് പോകണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വെള്ളവും വളവും ആവശ്യമാണ്. എന്നാൽ മാത്രമേ അവന് മുൻപോട്ട് നടക്കാനാവൂ, ഉയരങ്ങളിലേക്ക് കുതിക്കാനാവൂ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് പറയുകയാണ്, അവിടെ നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്തിനാണ് കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ കണ്ണുനീരാണ് നമ്മുടെ വേദനയിലൂടെ, ഈ കരയുന്ന കണ്ണുനീരാണ് നമ്മൾ ഉയർത്താൻ വേണ്ടി വളമായിട്ട് കർത്താവ് ഒഴിക്കുന്നത്. ഹാലലൂയ, ഹാലലൂയ. അതുകൊണ്ട് ഒരുപാട് കരയുന്നവരെ നിങ്ങൾ മനസ്സിലാക്കിയേക്കണം, നിങ്ങളെ ദൈവം ഒരുപാട് ഉയർത്താൻ വേണ്ടി പോവുക. ഒരുപാട് കരയുന്നവരെ ഒരുപാട് കർത്താവ് ഉയർത്തും. കാരണം എന്താണെന്ന് അറിയോ? ഒരുപാട് കരയുന്ന മക്കളുടെ കണ്ണുനീരിൻ്റെ കുപ്പി എന്ന് പറയുന്നത് ഒരുപാട് വലുതായിരിക്കും. അവരെ ദൈവം ഉയർത്താൻ വേണ്ടി ആ കുപ്പി മുഴുവൻ അവരുടെ കണ്ണുനീരാകുന്ന വളം ഒഴിക്കുമ്പോൾ ഒരുപാട് കരഞ്ഞവർ ഒരുപാട് ഉയരങ്ങളിലേക്ക്, ആര് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റാത്ത വിധം ഉയരങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക് കർത്താവ് നമ്മളെ ഉയർത്തും. അതിനാണ് നമ്മുടെ കണ്ണുനീർ കണങ്ങൾ കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ കണ്ണുനീര് നമ്മൾ ചിലപ്പോൾ തൂത്തുകളയും, ചിലപ്പോൾ മുഖം കഴുകിക്കളയും, അത് പോയി. പക്ഷേ ഒരു തുള്ളി കണ്ണുനീർ പോലും കർത്താവ് കളയാതെ എൻ്റെയും നിങ്ങളുടെയും കണ്ണുനീർ കണങ്ങൾ ഓരോ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഓരോ കുപ്പിക്കും പേരുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെ പേര്. നമ്മുടെ ജീവിതത്തിൽ ഉയരേണ്ട സമയത്ത് കർത്താവ് ആ കുപ്പിയെടുക്കും, ഒഴിക്കും. അവിടെ നിന്ന് ദൈവം നമ്മൾ ഉയർത്തും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ കരയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി മാറും. കർത്താവിൻ്റെ സന്നിധിയിൽ സ്നേഹത്തോടെ നമുക്കായിരിക്കാം, കർത്താവിൻ്റെ കൂടെ നമുക്ക് നടക്കാം. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. പൊന്നു കർത്താവ്, ഞങ്ങളുടെ കരങ്ങളിലേക്ക് 35-ാമത്തെ ദിവസത്തെ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷ ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും, ദേശങ്ങളിൽ നിന്നും, രാജ്യങ്ങളിൽ നിന്നും, ഭൂഖണ്ഡങ്ങളിൽ നിന്നുമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം മക്കളെയും അവരുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ, പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത ജീവിതത്തിലെ ചില വിഷയങ്ങൾ, കർത്താവേ, ഇതുവരെ വെളിപ്പെടാത്ത കാര്യങ്ങൾ ഈ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷയിലൂടെ 43 ദിവസത്തെ ഈ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായി നടത്തി കൊടുക്കണമേ. അതുവഴി ഇവരുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കുവാനും കർത്താവിനോടുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നിലനിൽക്കുവാനും സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അഭിഷേകം എല്ലാ മക്കളുടെ മേലും നിറയപ്പെടട്ടെ. അതിനുവേണ്ടി കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഒരുക്കണമേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ 19 മുതൽ 22 വരെ ഉള്ള ദിവസങ്ങളിൽ നടക്കുന്ന വോക്ക് വിത്ത് ജീസസ് എന്ന യുവജന ധ്യാനത്തിലേക്ക് 8-ാം ക്ലാസ്, അതിന് മുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ട യുവതി യുവാക്കന്മാരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 23 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന 19-ാമത്തെ ശക്തീകരണ ധ്യാനത്തിലേക്ക് നിങ്ങളെ കുടുംബ സമേതം സ്വാഗതം ചെയ്യുകയാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സീറ്റുകൾ വളരെ ലിമിറ്റഡാണ്, വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളിത് കേൾക്കുന്ന സമയം തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് കുടുംബസമേതം ബുക്ക് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ബ്രദർ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷ എല്ലാ മക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഒരു ഷെയറിങ്ങിലൂടെ ഒരു വ്യക്തി, ഒരു ആത്മാവ് രക്ഷപ്പെടുമ്പോൾ അതിൻ്റെ അനുഗ്രഹവും കൃപവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉള്ളതാണ്.
നാളെ നമ്മൾ വീണ്ടും പുതിയ വചനങ്ങളും പുതിയ ശുശ്രൂഷകളുമായി കാണും. അതുവരെ കർത്താവിൻ്റെ കരങ്ങൾ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവ് നടത്തി തരട്ടെ എന്ന സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.